അറിവിന്റെ വാതായനങ്ങൾ തുറന്നു പുതുതലമുറയെ അക്ഷരലോകത്തേക്ക് വഴി നടത്തുന്ന ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ശങ്കരമംഗലത്തു നിന്നും ജൂലൈ 1 മുതൽ പട്ടാമ്പിയുടെ ഹൃദയത്തിലേക്ക് പട്ടാമ്പി ശങ്കരമംഗലത്തെ 2 ഏക്കറിൽ നെൽകൃഷിയുമായി യുവധാര കർഷക കൂട്ടായ്മ മുഹമ്മദ് മോസിൻ എംഎൽഎ കൃഷിയുടെ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് കാർഷിക മേഖലയിൽ നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായി കൂടിയാണ് പട്ടാമ്പി ശങ്കരമംഗലത്തെ യുവധാര കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 2 ഏക്കറിലധികം വരുന്ന സ്ഥലത്തെ നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത് യുവ കർഷകനും ബാങ്ക് ഡയറക്ടറുമായ മുഹമ്മദ് ഷാഫിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കർഷക കൂട്ടായ്മയാണ് യുവധാര കൂട്ടായ്മയ്ക്ക് ആവശ്യമായ സഹായം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് നൽകി വരുന്നത് കൃഷിയുടെ നടീൽ ഉത്സവം മുഹമ്മദ് മൊഹസിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് അതിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്ന് നടക്കുന്നത് ഇവിടെ ശങ്കരമംഗലത്തെ പാടശേഖര സമിതിയുടെ കീഴിലുള്ള ചെറുപ്പക്കാർ വളരെ സന്തോഷത്തോടു കൂടി കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ അവർ വന്നിട്ടുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി ബാങ്കും കൂടെ മുന്നോട്ട് വന്നുകൊണ്ട് 5 ഏക്കറിലധികം വരുന്ന സ്ഥലമാണ് കൃഷിക്കായി അവർ ഉൾപ്പെടുത്തി അത് ഏറ്റെടുത്ത് നടക്കുന്നത് ചെറുപ്പക്കാർ കാർഷിക മേഖലയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെയേറെ നമ്മുടെ നാടിന് പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമുക്കറിയാം നമ്മുടെ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് സുഭിക്ഷ കേരളം പദ്ധതി ആരംഭിച്ച സമയത്ത് കോവിഡ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ആദ്യ തരംഗത്തിൻ്റെ സമയത്താണ് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു വൈസ് ചെയർമാൻ ടി പി ഷാജി ബാങ്ക് പ്രസിഡന്റ് കെ പി അജയകുമാർ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ വിജയകുമാർ കെ അലി കവിത ദീപ ശ്രീനിവാസൻ ഹമീദ് സൂര്യപ്രകാശൻ മുഹമ്മദ് ഷാഫി ഷൺമുഖൻ സേതലവി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു